Welcome to our Max class. Today we will learn our fifth chapter, decimal forms. In this chapter we learned decimal forms to fractional form and fractional form to decimal form and addition, subtraction, etc. of decimal forms. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഡെസിമൽ ഫോംസ് എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഫ്രാക്ഷനിന് ഡെസിമൽക്കാക്കാനും ഡെസിമലിന് ഫ്രാക്ഷൻക്കാക്കാനും അതുപോലെ തന്നെ ഫ്രാക്ഷന്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെയാണ് നമുക്ക് ഇവിടെ പഠിക്കാൻ വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഡെസിമൽ ഫോംസ് എന്താന്നുള്ളത് അറിയണം അല്ലെ. നിങ്ങൾ ഒരുപാട് നമ്പേഴ്സ് ഇപ്പോ ഈ ആറാം ക്ലാസ്സിൽ എത്തുന്നത് വരെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഏതൊക്കെ തരത്തിലുള്ള നമ്പേഴ്സ് നിങ്ങൾക്കറിയാം? ആ, നാച്ചുറൽ നമ്പേഴ്സ് കേട്ടിട്ടുണ്ട്, കൗണ്ടിങ് നമ്പേഴ്സ് കേട്ടിട്ടുണ്ട്. അതൊക്കെ എന്ത് നമ്പേഴ്സ് ആണ്? ആ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാലും കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാലും എന്താണ്? ആ, 1, 2, 3, 4 എക്സെട്ര അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്ന നമ്പേഴ്സുകളാണ്. വണ്ണിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരുന്ന നമ്പേഴ്സുകൾ. പിന്നെ നമ്മൾ സിക്സ്ത്തിൽ പഠിച്ചിട്ടുള്ളത് ഏതാണ്? ഫ്രാക്ഷണൽ നമ്പേഴ്സ്. അതും നിങ്ങൾക്കറിയാം അല്ലെ. എ ബൈ ബി ഫോമിലാണ് നമ്മൾ അതിനെ എഴുതാറുള്ളത് അല്ലെ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഡെസിമൽ നമ്പേഴ്സ് ആണ്. ഡെസിമൽ എന്ന് പറഞ്ഞ എന്താണ്? പോയിന്റ്. അപ്പൊ നമ്മളിവിടെ ഒരു പോയിന്റ് ഇടും, അതിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ സ്കെയിൽ ഉണ്ടല്ലോ, ജോമെട്രിക് ബോക്സിലുള്ള നമ്മുടെ സ്കെയിൽ. ആ സ്കെയിലിൽ വരുന്ന മെഷർമെന്റുകൾ നോക്കി നോക്കൂ അവിടെ. ആ, 1 ഉണ്ട് അല്ലെ. 1 കഴിഞ്ഞാൽ പിന്നെ 5 എത്തുമ്പോൾ കുറച്ചും കൂടി വലിയൊരു ലൈൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 2 എത്തുമ്പോഴാണ് വലിയ ലൈന് വരുന്നത്. അപ്പൊ ആ 2-ന്റെയും 1-ന്റെയും ഇടയിൽ വരുന്ന വാല്യൂസ് നമ്മൾ പറയുമ്പോ എങ്ങനെ പറയാം? 1.5 അല്ലെ, 1.1 എന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 1.2, 1.3, 1.4 അത് കഴിഞ്ഞിട്ട് 1.5 എത്തുമ്പോഴാണ് കുറച്ചും കൂടി വലിയ നമ്പർ. പിന്നെ 1.6, 1.7, 1.8, 1.9 പിന്നെ 2 ആണ് വരുന്നത് അല്ലെ. ഇങ്ങനെയാണ് സ്കെയിലിൽ വരുന്ന മെഷർമെന്റുകൾ. അപ്പോ ഇത് എങ്ങനെയാണ് വരിക? ഇതിൽ നിന്ന് എങ്ങനെയാണ് ഫ്രാക്ഷൻക്ക് എത്തിക്കുക? ഫ്രാക്ഷനിൽ നിന്ന് എങ്ങനെയാണ് ഡെസിമൽക്ക് എത്തിക്കുക? പിന്നെ ഇതിന്റെ അഡീഷൻ എങ്ങനെയാ ചെയ്യുക? സബ്ട്രാക്ഷൻ എങ്ങനെയാ ചെയ്യുക? ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇപ്പൊ മിസ് എക്സാമ്പിൾ പറഞ്ഞല്ലോ സ്കെയില്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള സ്കെയില് ഒന്ന് എടുത്തു നോക്കൂ. സ്കെയിലില് ഫസ്റ്റ് എന്താണുള്ളത്? ആ, 0 ഉണ്ട്. 0 കഴിഞ്ഞിട്ട് പിന്നെ 4 ചെറിയ ലൈൻസ് ഉണ്ട് അല്ലെ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 5-ാമത്തെ ലൈന് കുറച്ച് വലുതാണ്. അത് കഴിഞ്ഞാൽ 6, 7, 8, 9 കഴിഞ്ഞ് 10-ാമത്തെ ലൈനിലാണ് 1 സെന്റിമീറ്റർ എഴുതുന്നത്. പിന്നെ അതുപോലെ തന്നെയാ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 1, 2, 3, 4, 5 എത്തുമ്പോൾ ഒന്നും കൂടി വലുതായി. പിന്നെ വീണ്ടും 6, 7, 8, 9, 10 എത്തുമ്പോൾ 2 സെന്റിമീറ്റർ ആയി അല്ലെ. അങ്ങനെയാണ് സ്കെയിലിലെ മെഷർമെന്റുകൾ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളവിടെ 0 മുതൽ 1 വരെ വരുന്ന നമ്പേഴ്സിനെ നമ്മൾ ഏത് യൂണിറ്റിലാ പറയാം? സെന്റിമീറ്റർ ആണോ മില്ലിമീറ്റർ ആണോ? മില്ലിമീറ്റർ അല്ലെ. നമുക്ക് സ്കെയിലിൽ ഉണ്ടായിരിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ്? മില്ലിമീറ്ററും സെന്റിമീറ്ററും ആണ്. അപ്പോ ഇങ്ങനെയാണ് ഒരു സ്കെയിൽ ഉള്ളത്. അതിൽ ഇവിടെ 0 ആണ്. പിന്നെ 1, 2, 3, 4, 5 എത്തിയപ്പോ കുറച്ചും കൂടി വലിയ ലൈന്. പിന്നെ 6, 7, 8, 9, 10 എത്തുമ്പോൾ അത് 1 സെന്റിമീറ്റർ ആയില്ലേ. ഒന്നും കൂടി വലിയ ലൈൻ ആയിരിക്കും. പിന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇത് 2 സെന്റിമീറ്റർ. പിന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇത് 3 സെന്റിമീറ്റർ. അപ്പൊ ഇവിടുന്ന് ഇത്രയും വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മില്ലിമീറ്റേഴ്സ് എന്ന് പറയുന്നത്. മില്ലിമീറ്റേഴ്സ് അതായത് 0-ന്റെയും 1-ന്റെയും ഇടയിൽ വരുന്നതാണ് മില്ലിമീറ്റേഴ്സ്. അതുപോലെ 1-ന്റെയും 2-ന്റെയും ഇടയിൽ വരുന്നതും മില്ലിമീറ്റേഴ്സ് ആണ്. അപ്പൊ 10-ാമത്തെ ലൈൻ എത്തുമ്പോഴാണ് അത് സെന്റിമീറ്റർ ആയിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് അവിടുന്ന് എന്ത് പറയാം? 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലാണ് 1 സെന്റിമീറ്റർ അല്ലെ.
സെന്റിമീറ്റർ ആയിട്ട് പറയണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടുന്ന് 1 ഇത് 1 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് എന്താണ് 1 സെന്റിമീറ്ററും 1 മില്ലിമീറ്ററും ആണ് അല്ലേ. അതിന്റെ തൊട്ടടുത്ത ലൈൻ വരുമ്പോൾ 1 സെന്റിമീറ്റർ ആൻഡ് 1 മില്ലിമീറ്റർ എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനെ സെന്റിമീറ്ററിക്ക് കൺവേർട്ട് ചെയ്യണം ഈ മില്ലിമീറ്ററിനെ. അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യാം? ആ ഇവിടെ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/10 ഓഫ് സെന്റിമീറ്റർ ആണ് അല്ലേ. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/10 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 1/10 സെന്റിമീറ്റർ എന്ന് കൊടുക്കാം ഈ 1 മില്ലിമീറ്ററിന്. അപ്പൊ എന്താ വരിക? 1 സെന്റിമീറ്റർ ആൻഡ് 1/10 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ 1/10 എന്ന് പറയുന്നത് എന്താണ്? ഫ്രാക്ഷൻ ആണ്. അതിനെ നമ്മൾ ഡെസിമലിലേക്ക് എഴുതുകയാണെങ്കിൽ, ഇപ്പൊ 1 നമ്മൾ 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ 1 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും, എന്നിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ 0 കൊടുക്കും. 10 1 times. അപ്പൊ 1 × 10 ഡിവൈഡ് ചെയ്ത 0. അപ്പൊ 0.1 ആണ് എന്ത് വരുന്നത്? 1/10 വാല്യൂ വരുന്നത്. ഈ 0.1 എന്ന് പറയുന്നത് എന്ത് നമ്പറാണ്? ഡെസിമൽ നമ്പറാണ്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 1 centimeter ആൻഡ് 0.1 centimeter എന്ന് എഴുതാം അല്ലെ. അപ്പൊ അതിന് നമ്മൾ ഒന്നിച്ചെഴുതാണെങ്കിൽ 1.1 centimeter എന്ന് നമുക്ക് അവിടെ എഴുതാൻ സാധിക്കും. അപ്പോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് ഫസ്റ്റ് സെക്ഷൻ, അതായത് മെഷറിംഗ് ലെങ്ത് എന്ന് പറയുന്ന സെക്ഷനില് നമുക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഒരു സ്കെയിലിന്റെ മുകളിൽ ഒരു പെൻസിൽ വെച്ചിട്ടുണ്ട് അല്ലെ. അതിന്റെ ലെങ്ത് എത്രയാണ് വരുന്നത്? ആ പിക്ചർ നോക്കിയിട്ട് പറയൂ. ആ 6 centimeterും 7 millimeterും ആണ് അല്ലെ. നമ്മളിവിടെ മില്ലിമീറ്ററിലുള്ളതിനെ സെന്റിമീറ്ററിക്ക് എങ്ങനെ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. 1 millimeter എന്ന് പറഞ്ഞാല് 1/10 centimeter ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ 2 millimeter എന്ന് പറഞ്ഞാൽ എന്താണ്? 2/10 centimeter ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഇടയിലുള്ള ഓരോ വാല്യൂസും അങ്ങനെ എഴുതാനറിയാം. അപ്പൊ ഇവിടെ എന്ത് വരും? 6 centimeter ആൻഡ് 7/10 centimeter അല്ലെ. ഇനി ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഡെസിമൽ എഴുതാൻ നമുക്കറിയാം. നമ്മൾ നേരത്തെ കണ്ടു 1/10 ആണെങ്കിൽ അതിന്റെ വാല്യൂ എത്രയായിരുന്നു? 1/10 വാല്യൂ 0.1 അല്ലെ. 2/10 ആണെങ്കിൽ അവിടെ എന്ത് വരും? 0.2 ആണ് വരിക കേട്ടോ. അങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 7/10 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ആ 0.7 ആയിരിക്കും. അപ്പൊ നമുക്ക് അതിനെ ഒന്നിച്ച് സെന്റിമീറ്റർക്ക് എഴുതാം. അപ്പൊ എന്ത് വരും? 6.7 centimeter എന്ന് വരും. നമ്മളിവിടെ റീഡ് ചെയ്യുന്നത് ഇതാണ്, 6.7 centimeter. ഇങ്ങനെ വരുന്ന നമ്പേഴ്സ് ആണ് ഡെസിമൽ നമ്പേഴ്സ് കേട്ടോ. 6.7 എന്ന് പറയുന്നതൊക്കെയാണ് ഡെസിമൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഡെസിമൽ നമ്പർ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമുക്കൊരു വർക്ക് ചെയ്യാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പെൻസിലിന്റെ ലെങ്ത് കണ്ടുപിടിച്ചു, അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള പെൻസില്, പെന്ന്, അതിന്റെ ഒക്കെ ലെങ്ത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എഴുതണം. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് 6.7 centimeter എന്നിട്ടില്ലേ, അവിടെ മില്ലിമീറ്റർ വന്നു. ഇപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് ചിലപ്പം നിങ്ങളുടെ പെൻസില് കറക്റ്റ് സെന്റിമീറ്ററിലായിരിക്കും ഉണ്ടായിരിക്കും, അവിടെ മില്ലിമീറ്റർ ഉണ്ടാവില്ല. അപ്പൊ അവിടെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ 6 centimeter മാത്രമാണെങ്കിൽ അതിന് നമുക്ക് 6 centimeter എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് അവിടെ എങ്ങനെ എഴുതാം? 6.0 centimeter എന്നും എഴുതാം കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. കൺവേർട്ടിംഗ് ടു ഡെസിമൽ, നമുക്ക് മില്ലിമീറ്ററിലും സെന്റിമീറ്ററിലും തന്നിട്ടുള്ളതിനെ നമ്മൾ എങ്ങനെയാണ് ഡെസിമലിക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മളിപ്പോ നേരത്തെ 2 examples അവിടെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യാനുള്ളത്. ഫസ്റ്റ് തന്നിട്ടുള്ളത് 7 centimeter 9 millimeter എന്നാണ്. അപ്പൊ നമുക്ക് ഇതിനെ ഡെസിമലിക്ക് മാറ്റണം. അതായത് എന്താണ്, ആ 9 millimeter എന്ന് പറയുന്നതിനെ സെന്റിമീറ്ററിക്ക് മാറ്റണം അല്ലെ. അപ്പൊ എന്താ വരിക? 7 centimeter ആൻഡ് ആ 9/10 millimeter. ഇതിനെ ഡെസിമലിൽ എഴുതുമ്പോ എന്താണ്? എസ് 7.9 centimeter. ഓക്കെ, വെരി ഗുഡ്. ഇനി
8 centimeter and 3 millimeter नाने second तानुतुला दे अधिन एगने युदा 8 centimeter and 3 by 10 millimeter that's equal to अधिन ने decimal है इदे लेंदा ना yes 8.3 centimeter okay इनी മൂന്നാമത് നമുക്ക് തന്നിട്ടുള്ളത് 6 മില്ലിമീറ്റർ ആണ് 6 മില്ലിമീറ്റർ എന്ന് മാത്രം തന്നിട്ടുള്ളത് അതിനെ നമ്മൾ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് അപ്പോൾ എന്താ വരാ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/10 സെന്റിമീറ്റർ ആണ് അപ്പോൾ 6 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 6/10 സെന്റിമീറ്റർ ആണ് അപ്പോൾ എന്തായി 6/10 എന്ന് പറഞ്ഞാൽ 0.6 സെന്റിമീറ്റർ ആണ് मुंब नमुक वे नंबर्स नाम जीरो अब अवे 0.6 सेंटीमीटर वरुद मिलीमीटर आंटीमीटर दैट्स इक्वल टू 0.8 सेंटीमीटर ओके अब नमुक सेंटीमीटर मिलीमीटर तमुक सेंटीमीटर सॉरी इवे सेंटीमीटर आो ओके अब सेंटीमीटर मिलीमीटर तुम्हारे नमक सेंटीमीटर कन्वर्ट अल नाम डेसिमल चेंज आक पढ़ी अब नमक डेसिमल फॉर्म ए मनस अलग अन्वेटे मनस अब नाम पर नाल एक्सापिस् फस्ट तुम्हें 7 सेंटीमीटर 9 मिलीमीटर अमे फस्ट सेंटीमीटर कन्वेट अब इवे 9 मिलीमीटर सेंटीमीटर नाम पढ़च 1 मिलीमीटर 1/10 सेंटीमीटर अब आ रीति नाम कन्वेट अब 9 मिलीमीटर 9/10 सेंटीमीटर नाम मेटे 7 सेंटीमीटर अब 9 मिलीमीटर सेंटीमीटर अब 9/10 सेंटीमीटर നമ്മൾ നേരത്തെ അവിടെ അറിയാതെ മില്ലിമീറ്റർ എന്നാണ് എഴുതിയിരുന്നത് അപ്പോൾ അത് കറക്റ്റ് ചെയ്യാ ട്ടോ സെന്റിമീറ്റർ എന്നാണ് വരുന്നത് പിന്നെ എന്താണ് ഈ ഫ്രാക്ഷനെ നമ്മൾ ഡെസിമലിലേക്ക് മാറ്റിയാണ് അപ്പോൾ നമുക്കറിയാം 9/10 എന്ന് പറഞ്ഞാൽ 0.9 ആണ് അപ്പോൾ അതിനെ എഴുതുമ്പോൾ എന്തായി 7.9 സെന്റിമീറ്റർ എന്ന് കിട്ടി അപ്പോൾ 7.9 സെന്റിമീറ്റർ ആണ് ഇതിനെ കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് इन रामाद 8 सेंटीमीटर 3 मिलीमीटर अब अब सेंटीमीटर कन्वेट 8 सेंटीमीटर अगर तेजी 3 मिलीमीटर 3/10 सेंटीमीटर डेसिमल 8.3 सेंटीमीटर 8.3 सेंटीमीटर इन 6 मिलीमीटर अब सेंटीमीटर अमुक सेंटीमीटर कन्वेट अब 6/10 सेंटीमीटर इवे मुंबल वे सेंटीमीटर नाम जीरो 0.6 सेंटीमीटर वह नो नंबर 10 डिवाइड डेसिमल शेष आ नंबर अब 0.6 सेंटीमीटर किटी अब वीडूम नम्बर एक्सापि 8 मिलीमीटर इक्वल टू 8/10 सेंटीमीटर That's equal to 0.8 centimeter. Okay, इतने clear आनो? Yes. Okay, students. अपन हमले इन्नत क्लास सिले उदय चैप्टर आने पढ़ी चितुला. Decimal forms. अदले first section आने हमले इन्दु पढ़ी चितुला दे. Measuring of length. ये योरे section ला सेंटीमीटर एंगने डेसिमल कन्वर्ट पढ़ा मिलीमीटर एंगने सेंटीमीटर कन्वर्ट अगर डेसिमल कन्वर्ट नाम पढ़ी अल्पर एक्सापि नमें ज्योमेट्रिक बॉक्स स्केल अल्ले नाम बाय हार्ट आकी वे
1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ് അതുപോലെ തന്നെ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/10 സെന്റിമീറ്റർ ആണ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ബൈ ഹാർട്ട് ആക്കി വെക്കുക അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സാമ്പിൾസ് ഒക്കെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ അതിനെ ഡെസിമൽക്ക് ആക്കാനും പഠിച്ചു അവിടെ എങ്ങനെയാണ് ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാനെങ്കിൽ ആദ്യം എന്ത് വരും സീറോ വരും ല്ലേ 1 ഡിജിറ്റ് ആണ് ട്ടോ 1 ഡിജിറ്റിനെ 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം സീറോ വരും എന്നിട്ട് പോയിന്റ് ഇട്ടിട്ടാണ് നമ്മൾ ആ നമ്പർ തന്നെയാണ് എഴുതുന്നത് അല്ലേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1/10 അതിന്റെ ആൻസർ എന്താണ് 0.1 ഇനി അടുത്തൊരു എക്സാമ്പിൾ 5/10 അപ്പൊ എന്താണ് 0.5 ഇനി 6/10 ആണെങ്കിലോ 0.6 അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഡെസിമൽ ഫോം എന്നുള്ളത് അറിയാം അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുള്ളത് ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ള രണ്ട് പെൻസിലുകൾ ഒന്ന് വലുതും ഒന്ന് ചെറുതും എടുക്കുക അല്ലെങ്കിൽ ഒരു പേനയും ഒരു പെൻസിലും എടുക്കുക സ്കെയിൽ യൂസ് ചെയ്തിട്ട് അതിന്റെ ലെങ്ത് നിങ്ങൾ മെഷർ ചെയ്യുക ഓക്കെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ